നമസ്കാരം. വില്യമംഗലം സ്വാമിയാർക്ക് അമ്മ സർവാഭരണ വിഭൂഷയായി നാരായണനൊപ്പം ദർശനം കൊടുത്ത ദിവസമാണ് ചോറ്റാനിക്കര മകം. വില്യമംഗലം സ്വാമിയാർ ചോറ്റാനിക്കരയിൽ ക്ഷേത്രം ദർശനം നടത്താൻ വന്നപ്പോൾ ക്ഷേത്രകുളത്തിൽ ശിഷ്യർക്കൊപ്പം മുങ്ങിക്കുളിക്കുകയുണ്ടായി. അന്നേരം അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു വിഗ്രഹം തടഞ്ഞു. അതൊരു ഭദ്രകാളി വിഗ്രഹമായിരുന്നു. കുളത്തിൻ്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ആ വിഗ്രഹം സ്വാമിയാർ പ്രതിഷ്ഠിച്ചു. മുകളിലെ ക്ഷേത്രത്തിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രകുളത്തിന് സമീപത്ത് നിന്ന് വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയ ശേഷം മേൽക്കാവിലമ്മയെ നോക്കി തൊഴുമ്പോൾ സ്വാമിയാർക്ക് മുന്നിൽ ചിന്മയരൂപിണിയായി, തേജോമയിയായി, സർവാഭരണ വിഭൂഷയായി, മഹാലക്ഷ്മിയായി, നാരായണ സമേതം ഭഗവതി ദർശനം നൽകി. കുംഭമാസത്തിലെ മകം നാളിൽ മിഥുനം ലഗ്നത്തിൽ 2 മണിനേരത്തായിരുന്നു അമ്മ സ്വാമിയാർക്ക് ദർശനമേകിയത്. ആ ദിവസമാണ് ചോറ്റാനിക്കര മകം എന്ന പേരിൽ നാം ആഘോഷിക്കുന്നത്. ഈ ദിവസമാണ് കീഴ്ക്കാവിലമ്മയെ സ്വാമിയാർ പ്രതിഷ്ഠിച്ചതും. മകം നാളിൽ അമ്മയെ കണ്ടു തൊഴുതാൽ മഹാപുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. അമ്മ ഭക്തർക്ക് ദുരിതങ്ങളിൽ നിന്നും മുക്തി നൽകി അവർക്ക് മോക്ഷമരുളുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ചോറ്റാനിക്കര ക്ഷേത്ര ദർശനം നടത്തി മകം തൊഴുതാൽ സകല ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നും പറയാറുണ്ട്. ഇതിനെല്ലാം പുറമെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. ഒരിക്കൽ ശങ്കരാചാര്യ സ്വാമികൾ കുടജാദ്രിയിൽ തപസ് ചെയ്ത് മൂകാംബിക ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. അടിയനൊപ്പം നാട്ടിലേക്ക് പോരാൻ അദ്ദേഹം ദേവിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുടജാദ്രി വിട്ടുപോകാൻ ദേവിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ശങ്കരാചാര്യ സ്വാമികളുടെ ഭക്തിയിൽ സന്തുഷ്ടിയായി അമ്മ അതിന് സമ്മതിച്ചു. "നീ തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് നടന്നോളൂ, ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്." ശങ്കരൻ മുന്നോട്ട് നടന്നു, ദേവി പിന്നാലെയും. കുറേ ദൂരം ചെന്നപ്പോൾ ദേവിയുടെ ചിലമ്പൊച്ച കേൾക്കാതെ വന്നപ്പോൾ ശങ്കരൻ ദേവി കൂടെ തന്നെയുണ്ടോ എന്നറിയാൻ തിരിഞ്ഞു നോക്കി. ദേവി എന്നാൽ പിന്നാലെ തന്നെയുണ്ടായിരുന്നു. എന്നാൽ ശങ്കരൻ വാക്ക് തെറ്റിച്ചു. "ഞാൻ നിന്റെ നാട്ടിലേക്കില്ല, ഞാനിവിടെ കുടികൊള്ളുന്നുവെന്ന് ദേവി പറഞ്ഞു. ദേവി വന്നിരുന്ന സ്ഥലത്താണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ എൻ്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണമെന്നും ശങ്കരൻ ദേവിക്ക് മുന്നിൽ ക്ഷമാപണത്തോടെ അപേക്ഷിച്ചു. ദേവി ശങ്കരന് വാക്കുകൊടുത്തു. ചോറ്റാനിക്കരയിൽ നട തുറന്നാൽ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ ഞാൻ മൂകാംബികയ്ക്ക് മടങ്ങൂ എന്ന്. ആ വാക്കാണ് ചോറ്റാനിക്കരയിൽ നട തുറക്കുമ്പോൾ സരസ്വതീ ദേവിയായി അമ്മ നിറയുന്നത്. ജ്യോതിയായനിക്കരയെന്നായിരുന്നു ചോറ്റാനിക്കരയുടെ ആദ്യത്തെ പേര്. 3 ഭാവങ്ങളിലാണ് അമ്മ ചോറ്റാനിക്കരയിൽ കുടികൊള്ളുന്നത്. രാവിലെ വെള്ളവസ്ത്രത്തിൽ സരസ്വതിയായി, പിന്നെ ചെമ്മന്ന പട്ടിൽ ഭദ്രകാളിയായി, വൈകുന്നേരം നീലപ്പട്ടിൽ ദുർഗാദേവിയായി വിളങ്ങുന്നു. എന്നാൽ ചോറ്റാനിക്കരയിൽ ശിവസാന്നിധ്യം ഉള്ളതുകൊണ്ട് പാർവതീദേവിയുടെയും മഹാവിഷ്ണുവിനോട് ചേർന്ന് ലക്ഷ്മീദേവിയായും അമ്മ നിറയുന്നു. ദേവീ സങ്കല്പങ്ങളിൽ 5 ഭാവങ്ങളാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് ചോറ്റാനിക്കര അമ്മ രാജരാജേശ്വരിയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ചോറ്റാനിക്കരയിലുള്ളത്. മേൽക്കാവിലമ്മ രാജേശ്വരിയായി നിറയുമ്പോൾ കീഴ്ക്കാവിലമ്മ ഭദ്രകാളി സങ്കല്പത്തിൽ ഏറ്റവും തീവ്ര ചൈതന്യത്തോടെ വിളങ്ങുന്നു. ചോറ്റാനിക്കരയിൽ ഗുരുതി നടക്കുന്ന ക്ഷേത്രമാണ് കീഴ്ക്കാവ്. വില്യമംഗലം സ്വാമിയാർ മകം നാളിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇവിടത്തേത്. മേൽക്കാവിലമ്മ വന്നിരുന്ന സ്ഥലം പവിഴമല്ലിത്തറ എന്നാണ് അറിയപ്പെടുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ എന്ന മലയരേന്റെ പശുത്തൊഴുത്തായിരുന്നു ഇവിടെ. കൊടും കാടിനുള്ളിൽ പശുക്കളെ മോഷ്ടിച്ചും വേട്ടയാടിയും കഴിഞ്ഞിരുന്ന ക്രൂരനായ മനുഷ്യനായിരുന്നു കണ്ണപ്പൻ. താൻ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പശുക്കളെ കാളിക്ക് ഗുരുതി കൊടുത്ത് അതിൽ സംതൃപ്തി അടയുകയായിരുന്നു അയാൾ. കണ്ണപ്പന്റെ ഭാര്യ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി ഏറെ താമസിയാതെ മരിച്ചു. സുന്ദരിയായ ഒരു മകൾ മാത്രമായിരുന്നു പിന്നീട് അയാൾക്ക് കൂട്ട്. മകളെ കണ്ണപ്പന് വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ സുന്ദരിയായ ഒരു പശുക്കുട്ടി കണ്ണപ്പന്റെ തൊഴുത്തിൽ വന്നു കയറി. കണ്ണപ്പന്റെ മകൾ ആ പശുക്കിടാവിനെ പൊന്നുപോലെ നോക്കി. ഗുരുതിക്ക് പശുക്കളെ കിട്ടാതെ വന്ന ഒരു ദിവസം കാളിക്ക് മൃഗബലി നടത്താൻ മകൾ വളർത്തുന്ന പശുക്കിടാവിനെ അറുക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ മകൾ അതിന് സമ്മതിച്ചില്ല. മകളുടെ സങ്കടം കാണാൻ കണ്ണപ്പനും കഴിഞ്ഞില്ല. അയാൾ മൃഗബലി വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഒരു ദിവസം കണ്ണപ്പന്റെ മകൾക്ക് അപമൃത്യു സംഭവിച്ചു. മകളുടെ മരണം കണ്ണപ്പന്റെ മാനസിക നിലയെ തന്നെ തെറ്റിച്ചു. അയാൾ കായികനികൾ ഭക്ഷിച്ച് കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞു. ഒരു ദിവസം രാത്രി ഉറക്കത്തിനിടയിൽ കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ തൊഴുത്തിൽ നിന്നിരുന്ന പശുക്കുട്ടി ഒരു ശിലയായി മാറിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത് അതിനെ പൂജിക്കുന്ന ഒരു സന്യാസിയെയും അയാൾ കണ്ടു.
രാവിലെ ഉണർന്നെഴുന്നേറ്റ കണ്ണപ്പൻ തൊഴുത്തിൽ ചെന്ന് നോക്കുമ്പോൾ താൻ കണ്ടത് സത്യമാണെന്നറിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഉറക്കെ കരഞ്ഞു. സംഭവം അറിഞ്ഞ് ആളുകൾ ഓടിക്കൂടി. ഒരു സന്യാസിയും ആ സമയം അവിടെ വന്നു. കണ്ണപ്പ, നീ ഭാഗ്യവാനാണ്. നിന്റെ തൊഴുത്തിൽ നിന്നിരുന്ന പശുക്കുട്ടി സാക്ഷാൽ ലക്ഷ്മീദേവിയായിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ശില കണ്ടു, സാക്ഷാൽ മഹാവിഷ്ണുവാണത്. നീ ഇവിടെ ഒരു ക്ഷേത്രം പണിയുക, ദേവിയെ പൂജിക്കുക, നിനക്ക് മോക്ഷം കിട്ടും. പരാശര മഹർഷിയായിരുന്നു ആ സന്യാസി. വർഷങ്ങളോളം കണ്ണപ്പനും അനുചരരും ദേവിയെ പൂജിച്ചു കഴിഞ്ഞു. അമ്മ ലക്ഷ്മീനാരായണ സമേതം കണ്ണപ്പനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മോക്ഷമരുളിയെന്നാണ് ഐതിഹ്യം. അതേസമയം കണ്ണപ്പന്റെ പുനർജന്മമാണ് വില്യമംഗലം സ്വാമിയാറെന്നും പറയപ്പെടുന്നുണ്ട്. കണ്ണപ്പന്റെ മരണശേഷം ക്ഷേത്രം കാടുപിടിക്കുകയും കാലക്രമത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞൊരു പുലയ സ്ത്രീ കാട്ടിൽ പുല്ല് പറിക്കാൻ പോയപ്പോൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ രാഗിയപ്പോൾ അതിൽ നിന്നും ശക്തമായ രക്തപ്രവാഹമുണ്ടായി. കണ്ണപ്പൻ പൂജിച്ചിരുന്ന ദേവിയുടെ ശിലയായിരുന്നു അത്. എടാട്ടുമനയിലെ തിരുമേനി വന്ന് അവിടെ പൂജ നടത്തി. ചിരട്ടയിലാണ് ആദ്യം നിവേദ്യം കഴിച്ചത്. ഇന്നും നട തുറക്കുമ്പോൾ ചിരട്ടയിലാണ് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത്. പിന്നീട് ഒരു മഹാക്ഷേത്രമായി ഇത് ഉയർന്നു. ഏതു തരത്തിലുള്ള ബാധകൾ, അപസ്മാരപ്പേടിയെ എല്ലാം ഒഴിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് അമ്മ. ഓരോ മാനസിക രോഗങ്ങൾക്ക് ചോറ്റാനിക്കരയിലെത്തി അമ്മയുടെ സന്നിധിയിൽ ഭജനമിരുന്ന് സുഖം പ്രാപിച്ചു പോകുന്നവരുടെ എണ്ണം എത്രയോ വലുതാണ്. അമ്മേ മഹാമായി മഹാലക്ഷ്മി നമോസ്തുതേ. വെബ്ഡെസ്ക് തത്വമേനുസ്.